യു എസിലെ കാലിഫോർണിയയിൽ സാൻ മറ്റേയോയിൽ നാലംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം വികാസ് നഗർ സ്നേഹയിൽ ഡോക്ടർ ജി ഹെൻറിയുടെയും റിട്ടയർഡ് അധ്യാപിക ശാന്തമ്മയുടെയും മകൻ 42-കാരൻ ആനന്ദ് സുജിത് ഹെൻറി, ഭാര്യ 40-കാരി ആലീസ് പ്രിയങ്ക, 4 വയസ്സുള്ള ഇരട്ട ആൺകുട്ടികളായ നോഹ, നെയ്ഥൻ എന്നിവരെയാണ് വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഹീറ്ററിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ചാണ് 4 പേരും മരിച്ചത് എന്നാണ് ആദ്യം പുറത്തുവന്ന വിവരമെങ്കിലും അതു സത്യമല്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ എത്തുന്നത്. 7 വർഷമായി ആനന്ദും ആലീസും അമേരിക്കയിലാണ്. 4 വയസ്സ് പ്രായമുള്ള ഇരട്ട കുട്ടികളുമായി സന്തോഷ ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത് എന്നാണ് അയൽക്കാർ പറയുന്നത്. ആലീസിന്റെ അമ്മ ജൂലിയറ്റ് മെനിങ്ങാന്നാണ് അമേരിക്കയിൽ നിന്നും നാട്ടിലെത്തിയത്. തിരിച്ചെത്തിയതിനു പിന്നാലെ മകൾക്കും മരുമകനും മെസ്സേജ് അയച്ചെങ്കിലും റിപ്ലൈ കിട്ടിയില്ല. തുടർന്ന് ഒരു സുഹൃത്തിനോട് ഇവരുടെ വീട്ടിൽ ചെന്ന് തിരക്കാനായി അറിയിച്ചിരുന്നു. ആനന്ദിന്റെ വീടിന് പുറത്ത് എത്തിയ സുഹൃത്തിന് സംശയം തോന്നിയാണ് പോലീസിൽ അറിയിച്ചത്. പോലീസെത്തി പൂട്ട് തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടികൾ ഇരുവരും ഹീറ്ററിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ചാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ മരിച്ച ആനന്ദ് സുജിത് ഹെൻറിയുടെയും ഭാര്യ ആലീസ് പ്രിയങ്കയുടെയും ശരീരത്തിൽ വെടിയേറ്റ പാടുകളുള്ളതായാണ് റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് സമീപത്തു നിന്ന് പിസ്റ്റൾ കണ്ടെത്തി. ഭാര്യയെ കൊലപ്പെടുത്തി ആനന്ദ് ആത്മഹത്യ ചെയ്തു എന്നാണ് നിഗമനം. കൂടുതൽ പരിശോധനകൾക്കു ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് പോലീസ് അറിയിച്ചത്. അതേസമയം ആനന്ദും ആലീസും വിവാഹമോചിതരാണെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ആനന്ദും ഭാര്യയും 2016 അമേരിക്കൻ കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ട്. 2017 വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും ഇരുവരും ഒരുമിച്ചു എന്നാണ് റിപ്പോർട്ട്. വിവാഹമോചനത്തിനു ശേഷം ഇവർക്കിടയിൽ അനുരഞ്ജനം ഉണ്ടായി എന്നാണ് സൂചന. അതിനുശേഷമാണ് ഇരട്ട കുട്ടികളുടെ ജനനം. എന്നാൽ ഈ കുടുംബത്തിൽ പ്രശ്നമുള്ളതായി അയൽക്കാർക്ക് അറിയില്ല. ഇതെല്ലാം കേസിനെ ദുരൂഹതയിലേക്ക് കൊണ്ടുപോകുന്നു. ഗൂഗിളിൽ ജോലി ചെയ്യുകയായിരുന്ന ആനന്ദ് അടുത്തിടെയാണ് ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. ആലീസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു.